ഭാരതീയ സ്ത്രീകളുടെ ശൗര്യത്തിന് ഉദാഹരണമാണ് ഝാൻസി റാണി. ഭാരതത്തിന്റെ തിലകക്കുറിയായി ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പോരാടിയ ഝാൻസി റാണി ലക്ഷ്മിഭായിയുടെ 195 ജന്മദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വാക്കുകളാണിത്. ഭാരതീയ സ്ത്രീകളുടെ ശൗര്യത്തിന് ഉദാഹരണമാണ് ഝാൻസി റാണി. ഭാരതീയ സ്ത്രീകളുടെ ധീരതയുടെ പ്രതീകമാണ് റാണി ലക്ഷ്മിഭായി. വിദേശ അധിനിവേശത്തിനെതിരെ പോരാടിയ ഝാൻസി റാണിയുടെ ശൌര്യവും ത്യാഗവും തലമുറകൾക്കിപ്പുറവും വാഴ്ത്തപ്പെടും. രാജ്യത്തെ പൌരന്മാർക്ക് അത് എപ്പോഴും പ്രചോദനമായി തുടരുമെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. 1857-58 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ സുപ്രധാന പങ്കുവഹിച്ച സ്ത്രീയായിരുന്നു ഝാൻസി റാണി എന്ന് അറിയപ്പെടുന്ന ലക്ഷ്മിഭായി. 1828 നവംബർ 19 വാരണാസിയിലാണ് വീരാംഗന മണികർണിക എന്ന ലക്ഷ്മിഭായ് ജനിക്കുന്നത്. സ്വാതന്ത്ര്യത്തിനായി പൊരുതുന്നതിനിടെ 1858 ഗ്വാളിയോറിന് സമീപം കോട്ടാക്കി സെറായ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ച് ബ്രിട്ടീഷ് ഭരണാധികാരികളോട് പൊരുതുന്നതിനിടെയാണ് റാണി ലക്ഷ്മിഭായ് മരണപ്പെടുന്നത്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ധീരോദാത്തയായ റാണി ലക്ഷ്മിഭായ് ത്യാഗത്തിന്റെയും ആത്മസമർപ്പണത്തിന്റെയും പ്രതിബിംബമായി ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. 1857 സായുധ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ തലയെടുപ്പോടെ പടനയിച്ച ഝാൻസിയുടെ റാണി ലക്ഷ്മിഭായ് മണികർണിക എന്ന പേരിലും പ്രസിദ്ധിയാണ്. വാരണാസിയിൽ 1828 നവംബർ 19 ജനിച്ച മണികർണിക രാജാവ് ഗംഗാധർ റാവു നെവാൾക്കറിന്റെ ജീവിത സഖ്യയായാണ് ഝാൻസിയിൽ എത്തുന്നത്. ഭർത്താവിന്റെ അക്കാലത്തിലെ വിയോഗശേഷം സ്ത്രീകൾ ഭൌതിക ജീവിതം തന്നെ ഉപേക്ഷിക്കുന്ന കാലത്താണ് സ്ത്രീത്വത്തിന് അഭിമാനവും മാതൃകയുമായി ഒരു രാജ്യത്തിന്റെ തന്നെ ചുമതല സധൈര്യം ലക്ഷ്മിഭായ് ഏറ്റെടുത്തത്. രാജ്യഭരണത്തിന്റെ ചുക്കാൻ ഏറ്റെടുത്ത് ഝാൻസി റാണി നാടിനെ ജനങ്ങളുടെ കൂടി പിന്തുണയോടെ ദാരിദ്ര്യത്തിൽ നിന്നും കഷ്ടതയിൽ നിന്നും കൈപിടിച്ച് ഉയർത്തി. ദത്താവകാശ നിരോധന നിയമപ്രകാരം ഝാൻസിയെ കുതന്ത്രത്താൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് ചേർത്തപ്പോൾ വളയിട്ട കൈകളുമായി തുറന്ന പോരിനിറങ്ങുകയായിരുന്നു റാണി ലക്ഷ്മിഭായ്. വിരുദ്ധച്ചേരിയിൽ നിന്ന് നാട്ടുരാജാക്കന്മാരെ ഒരുമിപ്പിച്ച് റാണി നടത്തിയ പോരാട്ടം ഭാരതീയ ചരിത്രത്തിലെ സുവർണയേടുകളാണ്. മണികർണികയെ മാതൃകയാക്കി ആയുധമെടുക്കാനും തൊടുക്കാനും നിർമ്മിക്കാനും പുരുഷന്മാർക്കൊപ്പം സ്ത്രീകളും രംഗത്തു വന്നു എന്നതും ബ്രിട്ടീഷുകാരെ രോഷാകുലരാക്കി. 1858 ഝാൻസി വളഞ്ഞ ബ്രിട്ടീഷ് സൈന്യത്തിനെതിരെ വളർത്തുമകൻ ദാമോദറിനെ ശരീരത്തോട് ചേർത്തുകെട്ടി ഇരുകൈകളിലും വാളേന്തി കുതിരയുടെ കടിഞ്ഞാൻ കടിച്ചുപിടിച്ച് പൊരുതാനിറങ്ങിയ റാണി ശത്രുവിന്റെ വാൾത്തലപ്പിൽ ശിരസിന്റെ ഒരു ഭാഗവും വലതുകണ്ണും അറ്റുവീണപ്പോഴും രാജ്യത്തിനായി സധൈര്യം പോരാടിയ വനിതയാണ്. തന്നെ മുറിപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈനികന്റെ തലയറുത്തതിനു ശേഷമാണ് ആ ധീര വനിത പിടഞ്ഞു വീണത്. ബാബ ഗംഗാദാസിന്റെ കുടിലിനു മുന്നിൽ ഝാൻസിയുടെ വീരപുത്രിക്ക് ഉണക്കപ്പുല്ലിന്റെ പട്ടട ഒരുക്കിയത് പൃഥ്വിനായ രാമചന്ദ്ര ദേശ്മുഖായിരുന്നു. വിപ്ലവകാരികളുടെ ജഡത്തെപ്പോലും അപമാനിക്കുന്ന ശീലമുള്ള ബ്രിട്ടീഷ് പട്ടാളത്തിന് തൊടാനാകും മുൻപ് റാണിയുടെ ശരീരം ദേശഭക്തരായ ഗ്രാമവാസികൾ വിധി പോലെ സംസ്കരിച്ച് ഭസ്മമാക്കി. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.